ായിരുന്നത് സോഷ്യൽ മീഡിയയിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ലൈക്ക് അതൊരു ഒരു ബ്രാൻഡിന്റെ പരിപാടിയാണ്. അപ്പൊ അത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോ അത് എന്തായാലും ഞാനിവിടെ മീഡിയയെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാളും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു, ബട്ട് എനിവേ അങ്ങനെ അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മളൊട്ടും നമ്മളെ നമ്മളെ എന്താ പറയുന്നേ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് പോവാത്ത ചില സ്ഥലങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോ വല്ല എന്തെങ്കിലും മേടിക്കാൻ പോയതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ഇത് ഞാനൊരു ഓഡിയനായിട്ട് ഒരു സിനിമ കാണാൻ പോയതായിരുന്നു. ഞാൻ അവിടെ ആർട്ടിസ്റ്റായിട്ട് പോയതല്ലായിരുന്നു. അപ്പൊ അവിടെ വന്നപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ആർട്ടിസ്റ്റായിട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആർട്ടിസ്റ്റായിട്ട് പോവാത്ത സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് വരുമ്പോൾ നമുക്കൊരു ഞെട്ടലാണ് എന്നുള്ളതാണ് ഞാൻ മീൻ ചെയ്തത്. ഇത്രയുണ്ടായിരുന്നു. അതെ, എന്താണെന്നറിയോ, ഈ ചില വാക്കുകള് ആൾക്കാർക്ക് ഭയങ്കര എന്താ തോന്നുന്നു, ഈ സ്വകാര്യതയിലേക്ക് അങ്ങനെയൊക്കെ കേൾക്കുമ്പോ ഭയങ്കര ഒരു കുഴപ്പമായിട്ടാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ കാര്യമാണ്. അല്ല, മീ എന്നെ കാണുന്നുണ്ട് നമ്മൾ ഒരുപാട്. നമ്മളൊരു സിനിമയാണെങ്കിലും നമ്മൾ ഏതൊരു വർക്ക് ആണെങ്കിലും ഇത് ആളുകളിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. നമുക്ക് ഓരോ ആളുടെ അടുത്തും നമുക്ക് പോയി പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പം നമ്മളേറ്റവും ആശ്രയിക്കുന്നതും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും മീഡിയക്കാർ തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ വർക്കും നമ്മുടെ കാര്യങ്ങളും എല്ലാം മീഡിയ ത്രൂ തന്നെയാണ് ആളുകളിലേക്ക് എത്തുന്നതും. കുറെയൊക്കെ നമുക്ക് നേരിട്ട് പറയാനൊക്കെ പറ്റും, പക്ഷെ മീഡിയയുടെ ഹെൽപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ എന്താ പറയുന്നേ, ഈ പറയുന്ന പോലെ ചില പോർഷൻസ് മാത്രമായിട്ട് കട്ട് ചെയ്തിടുമ്പോൾ, അല്ലെങ്കിൽ ചില വാക്കുകൾ ഇങ്ങനെ കൊടുത്ത് ഇടുമ്പോഴൊക്കെയാണ് ചിലപ്പോൾ ആളുകൾക്ക് അത് വായിക്കുന്നവർക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ സിമ്പിൾ സെൻസിലായിരിക്കില്ല അത് കിട്ടുന്നത്. അതിപ്പോ എങ്ങനെയാണ് എനിക്കും അത് അറിയുന്നില്ല, പറഞ്ഞ് ഇതാക്കി തരാൻ വേണ്ടിട്ട്. അല്ല, അങ്ങനെ ടോട്ടലി എല്ലാം പറഞ്ഞെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ. കാരണം ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോളേ മിയക്ക് ഒരു വിരോധം വന്നു നമ്മളോട്. ഒരു വിരോധം ഇല്ല, ഞാൻ നിങ്ങളെ എനിക്ക് പരിചയമുള്ള ആൾക്കാരോടൊക്കെ ഞാൻ ഇവിടെ വരുമ്പോ വർത്തമാനം പറയുന്നില്ലേ. അതെ, അപ്പൊ ജയ് മഹീന്ദ്രൻ, എല്ലാരും ജയ് മഹീന്ദ്രൻ കാണണേ. സീസൺ വേഗം വരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഇന്നലെ ഇപ്പൊ റിലീസ് ആയതല്ലേ ഉള്ളൂ. അപ്പോ അത് ആൾക്കാർ കണ്ട് അഭിപ്രായമൊക്കെ വരുന്നു. സെക്കൻഡ് സീസണുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. അതിന്റെ സ്ക്രിപ്റ്റ് വർക്കും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോ ഇതിന്റെ ഒരു സക്സസ് അനുസരിച്ചിരിക്കും. ലൈക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ കുറച്ച് കാര്യങ്ങൾ മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അനൗൺസ്മെന്റ് ഒക്കെ വരുമായിരിക്കും. അപ്പോ ഹോപ്പ്ഫുള്ളി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. ചന്ദ്രനിൽ പോണെന്ന് ചോദിച്ചല്ലോ, നിങ്ങളുടെ ആഡിലുള്ളതാണ്. അതെന്തായാലും സിൽവർ വിങ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ എന്താവും. ഓക്കെ, ബൈ ബൈ ബൈ.